തമിഴ് എഴുത്തുകാരനായ പെരുമാൾ മുരുകൻ അദ്ദേഹം അടുത്ത് ഞങ്ങളുടെ ഒരു പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുരുകനെ പോലുള്ള ഒരു എഴുത്തുകാരനാണ് സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെ പേരിൽ എഴുത്തിൽ നിന്ന് പിൻവാങ്ങി ഇനി ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞിരുന്നത്. ഇവിടേക്ക് ഒരുപാട് ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് പിന്മാറിയിരുന്നു. എതിരഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ എഴുത്തുകാരും ബുദ്ധിജീവികളും വളരെ എഴുതിയപ്പെടുന്നു. പൊതുവെ സമൂഹത്തിൽ അസഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാണ്, വളരെ വളരെ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുന്നു. പെരുമാൾ മുരുകനോട് ആ സമൂഹം ചെയ്തത് വലിയ തെറ്റ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം എടുത്ത നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. ഇത്തരം വെല്ലുവിളികളെ എഴുത്തുകാരൻ നേരിടുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അയാളുടെ ബാധ്യതയാണ്. അയാൾ നിശബ്ദനാകരുത്. ഞാനിനി എഴുതില്ല എന്ന നിലപാട് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ഭരണത്തിൻ്റെയൊക്കെ ശക്തിയോടെ പിന്തുണയോടെ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ചെയ്യുന്നത് വളരെ മോശമാണ്. മോശമെന്ന് മാത്രമല്ല, നാസി കാലഘട്ടത്തെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അക്കാലത്ത് പലരും നാസി ജർമ്മനി വിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് പോയി. ആ സ്ഥിതി ഇന്ത്യയിൽ വരാൻ പാടില്ല, വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഗൗരവം അറിയുന്നവർ രംഗത്ത് വരും. അതിനാൽ നാസി ജർമ്മനിയിൽ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കാം എന്ന് പലയിടത്തും ചെറുതായിട്ട് കണ്ടുതുടങ്ങി. ഇതിനെ ഗൗരവത്തോടെ കാണും. ചെറിയ സൂചനകൾ വലിയ വിപത്തിലേക്ക് എത്തിക്കും എന്ന് നാം കാണണം, കരുതിയിരിക്കണം. മതം എന്നാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. ഒരു മതവും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഒരു മതപണ്ഡിതനും പ്രവാചകനും അക്രമവും കൊലയും ആവശ്യപ്പെട്ടില്ല. അവരൊക്കെ സ്നേഹവും സൗഹാർദ്ദവുമാണ് പ്രചരിപ്പിക്കുന്നത്. സ്വന്തം ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ചുകൊണ്ട് ആരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇവർക്ക് ഇവർക്ക് സ്വർഗത്തിൽ ഹൂറിമാർ ബിരിയാണിയൊക്കെ വിളമ്പുന്നു എന്നാണ് പറഞ്ഞു പറയുന്നത്. ഇതൊക്കെ തടയേണ്ടതാണ്. യഥാർത്ഥ മതവിശ്വാസികൾ ഇതിനെതിരെ പോരുത്. അക്രമത്തിൻ്റെ ഭാഷ എല്ലാവരും കൈവെടിയും. എല്ലാ മതങ്ങൾക്കും ഒരു താത്വികമായ ഭാവമുണ്ട്, ഒരു ഫിലോസഫിയുണ്ട്. അതാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടത്. നമ്മൾ ഭാഷയെപ്പറ്റി പറഞ്ഞു തുടർന്ന് നമ്മളെത്തിയത് ഈ മാതിരിയുള്ള കാലഘട്ടത്തിലെ ചില പ്രശ്നങ്ങളിലേക്കാണ്. നമ്മളുടെ ഭാഷയെ ആദ്യം നമ്മൾ നിലനിർത്തണം, ഭാഷയെ വളർത്തണം. ആ ഭാഷയിലൂടെയാണ് നമ്മളൊരു പുതിയ സംസ്കാരത്തിലേക്ക് എത്തുന്നത്. ആ പുതിയ സംസ്കാരം എന്ന് പറയുന്നത് ഭാഷയിലൂടെ ഉണ്ടായിത്തീരണം. അപ്പം ആ നിലയിൽ വന്നാൽ നമ്മളുടെ മാനസികമായ വികാസം നമുക്ക് കൂടുതലായിട്ടുണ്ടാകുന്നു. നമ്മളങ്ങനെയാണ് എവിടെ നിന്നും അന്യ നാടുകളിൽ നിന്നൊക്കെ എത്തിപ്പെട്ടിട്ട് അവർക്ക് നമ്മളെ അറിയണം, നമ്മുടെ ഭാഷ അറിയണം, നമ്മുടെ സംസ്കാരം എന്താണെന്നറിയാം. അതേപോലെ നമുക്കതും അറിയണം. അങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഒരു ജീവിക്കുന്ന ജനത എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ആ നിലയിലേക്ക് നമ്മളെന്നും കടന്നു ചെല്ലണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആവശ്യം.